ഹലോ, നമസ്കാരം. സീരിയൽ ടുഡേയിൽ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറാണ് കേട്ടോ. അപ്പോൾ സീരിയൽസ് കാണുന്ന എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള അരുൺ രാഘവാണ് നമ്മുടെ കൂടെയുള്ളത്. വെൽക്കം ടു ദി ഷോ. താങ്ക് യു. ഞാൻ ഇന്ന് താഴെ എത്തിയപ്പോഴേ അരുണിൻ്റെ ഫ്ലാറ്റ് ഏതാന്നാ ചോദിച്ചത്. അപ്പോൾ അരുൺ ജി രാഘവ് അങ്ങനെ തന്നെ കറക്റ്റ് ആയിട്ട് പറഞ്ഞായിരുന്നു. സെക്യൂരിറ്റി കറക്റ്റ് ആയിട്ട് ആ ജി ഇങ്ങനെ എടുത്തു പറഞ്ഞായിരുന്നു ശരിക്കും. പക്ഷെ വേറെ എവിടെ ആ ജി വരുന്നില്ല അല്ലെ? ബാക്കി എല്ലാരും ഒരുപാട് വലുതാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പാസ്പോർട്ടിൽ ഫുൾ നെയിം വരുമ്പോ ഇതിന്റെ ഒക്കെ ജി ഒക്കെ എക്സ്പാൻഡ് ചെയ്ത് എഴുതി കൊടുക്കണം. അപ്പൊ പേര് എഴുതാൻ സ്ഥലമില്ലാത്ത അവസ്ഥയാണ്. അതെ, വലിയ പേരാ. ഓക്കെ, അപ്പം ശരിക്കും ഒരുപാട് നല്ല വിശേഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വേറൊരു സീരിയലിലേക്കും കൂടെ ഇങ്ങനെ മാറി വന്നിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ എന്താണ് ശരിക്കും പുതിയ വിശേഷങ്ങൾ? പുതിയ വിശേഷങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം സി കേരളത്തിൽ 8:30 ടെലികാസ്റ്റ് ചെയ്യുന്ന മിസ്സസ് ഹിറ്റ്ലർ എന്ന് പറഞ്ഞ സീരിയലിൽ ഞാനിപ്പോൾ ജോയിൻ ചെയ്തു. അപ്പം ഷാനവാസ് മാറിയപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു റീപ്ലേസ്മെന്റ് ആയിട്ട് ഒരു ക്യാരക്ടർ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ചലഞ്ചിങ് ആണ്, ബിക്കോസ് നമ്മളൊരു പുതിയൊരു ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാ ഫ്രീഡവും ഉണ്ട്. നമുക്ക് അതിന് നമ്മുടേതായ രീതിയിൽ അതിനൊരു രൂപം കൊടുക്കാം ആ ക്യാരക്ടറിന്. ഇതിപ്പോൾ ഓൾറെഡി ഒരാൾ ചെയ്ത് വെച്ചതിനെ നമ്മൾ റീപ്ലേസ് ചെയ്യുമ്പോൾ ഒരു പരിധി വരെ പുള്ളി ചെയ്തു വെച്ചതിനെ നമ്മൾ അത് കൊണ്ടുപോകണം. എന്നാലേ ആളുകൾക്ക് അല്ലെങ്കിൽ ആളുകൾക്ക് പെട്ടെന്ന് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പൊ അവരുടെ മനസ്സിൽ ഡി കെ എന്ന് പറഞ്ഞ കഥാപാത്രത്തിന് ഒരു പ്രത്യേക രീതിയിലാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ കുറച്ച് ദിവസം, ഒരു ആദ്യത്തെ ഒരു 3-4 ദിവസം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഒന്ന് അതിലേക്ക് ഒന്ന് ആയി വരാനായിട്ട്. പിന്നെ എനിക്കും ഈ പറഞ്ഞ പോലെ ഓൾറെഡി 100-200 എപ്പിസോഡ് കഴിഞ്ഞ ഒരു സീരിയലുണ്ട്. അപ്പൊ അവരൊക്കെ തമ്മിൽ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിട്ടുണ്ടാവും. എത്രയും നാളെ അവർ ഒരുമിച്ച് വർക്ക് ചെയ്ത്. അപ്പം ഞാൻ അവിടെ പുതിയതായിട്ട് ചില്ലാണ്. അപ്പൊ എനിക്ക് അവിടെ എല്ലാവരും പുതിയ പുതിയ ആളുകളാണ്. അപ്പൊ അന്ന് അഡ്ജസ്റ്റ് ആവാൻ ഒരു 3-4 ഡേയ്സ് എടുത്തു. പക്ഷെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടിംഗ് ആയിരുന്നു. ആൻഡ് ഇപ്പൊ ടെലികാസ്റ്റിംഗ് ഇപ്പൊ 2 എപ്പിസോഡ് കഴിഞ്ഞു. സോഫാർ നല്ല ഫീഡ്ബാക്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും നമ്മൾ ഒരു ക്യാരക്ടറിനെ പുതുതായിട്ട് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇപ്പം ഇത് ചെയ്യുന്ന സമയത്ത് വേണോ വേണ്ടെന്നുള്ള ഒരു തോട്ട് എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ, അങ്ങനെ ഒരു റീപ്ലേസ്മെന്റ് വേണോന്ന്? പിന്നെ ഞാൻ ആക്ച്വലി സീല് തന്നെ വേറൊരു പ്രൊജക്ട് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാന്ന്. അപ്പോഴാണ് എന്നെ ഇങ്ങനെ ഇതിലേക്ക് വിളിക്കുന്നത്. അത് കഴിഞ്ഞ് ഡയറക്ടറായിട്ടും പ്രൊഡ്യൂസറായിട്ടൊക്കെ സംസാരിച്ചു. പിന്നെ ചാനലിൽ വിളിച്ചു, അവിടെ ചെന്നു. അപ്പോൾ അവരൊക്കെ ആയിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് അവരുടെ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ, അതായത് റീപ്ലേസ് ചെയ്തിട്ട് അവർക്കൊരു ഫ്രഷറെ വെച്ച് പരീക്ഷിക്കാൻ പറ്റിയ ഒരു ക്യാരക്ടറല്ല. അപ്പോൾ എന്നെ ഓൾറെഡി അവർക്ക് അവരുടെ പ്രൊജക്റ്റിലേക്ക് എന്നെ ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ട് എന്നോട് ഇങ്ങനെ ചോദിച്ചു ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ ചെയ്യാൻ പറ്റാത്തതായിട്ടില്ല. പക്ഷേ എനിക്ക് ഈ പറഞ്ഞ എല്ലാവരുടെയും സപ്പോർട്ട് വളരെയധികം വേണ്ടി വരും. ബിക്കോസ് ഈ പറഞ്ഞ പോലെ നമ്മൾ റീപ്ലേസ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് ഒരു കമ്പാരിസൺ എന്തായാലും ഉണ്ടായിരിക്കും. അതിപ്പോൾ ആര് ചെയ്താലും, ഇപ്പം ഞാൻ ചെയ്തെടുത്ത് വേറൊരാൾ വന്ന് ചെയ്യുമ്പോഴും ആ ഒരു കമ്പാരിസൺ എന്തായാലും വരും. ഇതിനു മുമ്പ് ചെയ്തു വെച്ച അപ്പോൾ അവരൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്തിരുന്നു. നല്ല രീതിയിൽ ഇപ്പോൾ പ്രൊമോഷനും തരുന്നുണ്ട്. പിന്നെ അതുപോലെ ഡയറക്ടറായാലും. അപ്പോൾ ഇപ്പം ഞാൻ മനോരൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞത് ഞാനായിട്ട് ഒന്നും ഇപ്പം ചെയ്യുന്നില്ല. എന്നോട് എന്ത് ചെയ്യാൻ പറയുന്നു അത് മാത്രമേ ഇപ്പം ചെയ്യുന്നുള്ളൂ. ഞാൻ ആ ക്യാരക്ടറുമായിട്ട് പ്രോപ്പർലി ഒന്ന് സിങ്ക് ആയതിനു ശേഷം മാത്രമേ ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഇൻപുട്സ് എനിക്ക് തരാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഷെഡ്യൂൾ ഇപ്പോൾ തീർന്നപ്പോൾ ഏകദേശം ഒരു വിധം ഓക്കെ ആയി തുടങ്ങി. അടുത്ത ഷെഡ്യൂൾ ആകുമ്പോഴേക്കും ഹോപ്പ്ഫുള്ളി എനിക്ക് കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് അഭിനയിക്കാൻ പറ്റുന്നു. ഡി കെ ആയിട്ട് ഇങ്ങനെ ഒരു ഗമ്യതയിൽ എത്തിയിട്ടുണ്ട്. ഏകദേശം ഇങ്ങനെ ആയി വരുന്നുണ്ട്.